1980s നാടിനെ മുഴുവനും സെന്റിമെന്റ്സായി ഉലയിച്ചിരുന്ന ചിത്രങ്ങളായിരുന്നു ഉദരിപ്പൂക്കൾ മുല്ലും മലരും ജാണി. 30 കൊല്ലത്തോളം അദ്ദേഹം തന്നിരുന്നത് വേറാർക്കും കാഴ്ചവെക്കാൻ കഴിഞ്ഞില്ല. അദ്ദേഹത്തിന്റെ പേര് കേൾക്കുമ്പോൾ തന്നെ എല്ലാവർക്കും ഒരു ബഹുമാനം തോന്നും. അത്തരത്തിലുള്ള ഡയറക്ടർ മഹേന്ദ്രനെ കൂട്ടിക്കൊണ്ടുവന്ന ഹീറോയ്ക്ക് ആവശ്യമില്ലാത്തൊരു വില്ലനായിട്ടാണ് പരിചയപ്പെടുത്തിയത്. അതെ, വിജയ്, സമന്ത, എമി ജാക്സൺ, നൈനിക എന്നിങ്ങനെ വിജയുടെ തെറി സിനിമയിൽ കൂടെ അഭിനയിച്ച എല്ലാവരെക്കാളും തന്നെ ഒരു പടി മുൻപിട്ടാണ് നിർത്തിയിരുന്നത് മഹേന്ദ്രൻ. അതേപോലെയാണ് കഥാപ്രസംഗക്കാരനായ സോളമൻ പാപ്പയ്യ ശിവാജി എന്ന സിനിമയിലും മറ്റൊരു കഥാപ്രസംഗക്കാരൻ കു ജ്ഞാനസംബന്ധം എന്നാളും. വിജയ് ടിവിയുടെ സൂപ്പർ സിംഗർ അനന്ത വൈദ്യനാഥൻ അദ്ദേഹത്തിനെ ബാലഭിനയിപ്പിച്ചു. തല പറ്റേ വാരി, കാതിൽ കടുക്കൻ അണിഞ്ഞ്, കവശകുണ്ടലങ്ങൾ, കാശിമണിമാല കഴുത്തിലണിഞ്ഞുകൊണ്ട് രണ്ട് കള്ളന്മാരായ മക്കളുടെ അച്ഛനായിട്ട് അദ്ദേഹം അഭിനയിച്ചു. ഈ വൈഷം അനന്ത വൈദ്യനാഥൻ പോലും പ്രതീക്ഷിക്കാത്തതായിരുന്നു. എപ്പോഴും ഇതുപോലെയാണ്, പ്രതീക്ഷിക്കാത്തത് തന്നെ നമ്മുടെ വീട്ടുപടിക്കൽ കൊണ്ടെത്തിക്കും, പ്രതീക്ഷിക്കുന്നതാണെങ്കിൽ കൈക്കും കിട്ടില്ല. അതാണ് സിനിമ. സ്വഭാവ ആർട്ടിസ്റ്റ് ബിസിയായിരിക്കാൻ കാരണം തന്നെ അത് തന്നെയാണ്. ഇനി ജി വി പ്രകാശ് സിനിമ ചെയ്താൽ മതി, മ്യൂസിക് ഒന്നും ചെയ്യണ്ടെന്ന് അവരുടെ വീട്ടുകാർ പറയുന്നുണ്ടത്രേ. അത്രത്തോളം ജി വി പ്രകാശിന് ഒരു ഗ്രൂപ്പ് ആരാധകർ തന്നെയുണ്ട്, അതും യൂത്ത് ഓഡിയൻസ്. ജി വി പ്രകാശിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് അട്ലി പോലുള്ള ഒരുപാട് യൂത്ത് ഡയറക്ടേഴ്സ് ഉണ്ട്. ഇന്നുവരെ സംഗീത സംവിധാനം ചെയ്തതൊക്കെ വലിയ വലിയ ഹീറോസിന്റെ ചിത്രമാണ്. അഭിനയം ഒരു ഹോബിയായിട്ട് തുടങ്ങിയ അയാൾ ഇന്ന് പ്രൊഫഷണൽ രീതിയിൽ അഭിനയമാക്കാൻ കഴിയുന്നത് വലിയൊരു കാര്യം തന്നെയാണ്. ഡയറക്ടേഴ്സ് ഒക്കെ സ്ക്രിപ്റ്റുമായി കാക്കുന്നു. വലിയ ഡയറക്ടേഴ്സ് അവരുടെ സിനിമയ്ക്ക് പ്രകാശിനെ അന്വേഷിച്ചു വരുന്നത് വലിയൊരു കാര്യമാണെങ്കിൽ അദ്ദേഹത്തിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്തുകൊണ്ടും അവരെ ആകർഷിച്ചെന്നല്ല അർത്ഥം. ശിവ മനസ്സിലെ ശക്തി, ബാസ് എൻകിര ഭാസ്കരൻ, വാസുവും സരവണനും ഒന്ന പഠിച്ചോങ് എന്ന സിനിമകൾ മുതൽ എം രാജേഷ് ഇപ്പോൾ ജി വി പ്രകാശുമായി ഒത്തുചേരുന്നു. ഇവർ ഇദ്ദേഹത്തിന്റെ ടീമായ ആര്യ സന്താനത്തിൽ നിന്ന് പുറത്തേക്ക് വന്ന് പ്രശസ്തിയായ ഒരു കൽ ഒരു കണ്ണാടി എന്ന സിനിമയിൽ ഉദയനിധി സ്റ്റാലിനൊപ്പം, അതിനുശേഷം ജി വി പ്രകാശുമായി കടവുളിരുക്കം കുമാർ എന്ന ഒരു അടിപൊളി സിനിമ നൽകി. ആ സിനിമ അനൗൺസ് ചെയ്തപ്പോൾ തന്നെ ആ സിനിമയ്ക്ക് ഒരുപാട് ആരാധകർ എത്തി. സിനിമ വലിയ കുഴപ്പമില്ലായിരുന്നാണ് എല്ലാരും പറയുന്നത്. വടിവേലു, ഇദ്ദേഹത്തിനെ കുറിച്ച് തമിഴ് ആരാധകർ മനസ്സിൽ വെച്ചിരിക്കുന്ന പേർ വെടിവേലു. ഇദ്ദേഹം സ്ക്രീനിൽ വരുമ്പോൾ തന്നെ വെടി പൊട്ടിക്കുന്ന ചിരി വരും ആരാധകർക്ക്. അത്രത്തോളം ബോഡി ലാംഗ്വേജിലാണെങ്കിൽ പോലും, സംസാരിക്കുന്ന സ്ലാങ് ആയിക്കോട്ടെ, കൂടെ അഭിനയിക്കുന്ന ആൾക്കാരുടെ ഡയലോഗുകൾക്ക് കൊടുക്കുന്ന റിയാക്ഷൻ പോലും ആള് വെറുതെ തകർത്ത് അഭിനയിക്കും. പഴയ കാലഘട്ടങ്ങളിലൊക്കെ തനാൽ തങ്കവേലു, നാഗേഷ്, ചന്ദ്രബാബു, അശോകൻ, സുരളി രാജൻ, തേങ്കാ ശ്രീനിവാസൻ, ചോ രാമസ്വാമി ഇവരെല്ലാം കോമഡി സീൻ ചെയ്യുമ്പോൾ അവരുടേതായ ഫോർമുലയാണ് അവർ ഫോളോ ചെയ്യുന്നത്. അതിനെ കൗണ്ടമണി സാർ പോലും ഫോളോ ചെയ്ത് കൗണ്ടർ ഡയലോഗ് കൗണ്ടമണി എന്ന് സെന്തിലിനെ വെച്ചൊരു ഫോർമുല തന്നെ നിർമ്മിച്ചു. ഇങ്ങനെ കോമഡിക്ക് വേണ്ടി തനിയെ ട്രാക്ക്, തനി ഫോർമുല എന്ന് ആരാധകരെല്ലാം തിരിച്ചു രസിച്ച സിനിമയായി. അവരുടെ സിനിമ ഉണ്ടാകണമെന്ന് ഒരുപാട് കോമഡിയൻസ് സിനിമ സെലക്ട് ചെയ്ത് തേർന്നെടുത്ത് അവർക്കായി എഴുതി അഭിനയിച്ചുകൊണ്ടിരുന്നു. കൗണ്ടമണിയുടെ പീരീഡിൽ ഒരുപാട് പേര് അങ്ങനെ ചെയ്യുമായിരുന്നു. അവരാർക്കും അറിയാത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ, ആ ടൈമിൽ ടീനഗറിൽ രാജ് കിരണിന്റെ ഡിസ്ട്രിബ്യൂഷൻ ഓഫീസിൽ ചായയും കാപ്പിയൊക്കെ വാങ്ങി കൊടുത്തിരുന്ന ഒരു കറുത്ത മെലിഞ്ഞ ചെക്കൻ തന്റേതായിട്ടുള്ള കോമഡി സാമ്രാജ്യം തമിഴ് സിനിമയിൽ കൊണ്ടുവരാൻ പോകുന്നതിന്റെ സൂചനയായിരുന്നു. If you enjoyed this video, kindly like, share, comment. And for further our interesting videos, subscribe our channel below.